മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ പ്രധാന വിഷയമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അണക്കെട്ടിലെ ജലനിരപ്പിൽ മാറ്റം വരുത്തേണ്ട മേൽനോട്ട സമിതിയുടെ തീരുമാനത്തോട് കേരളം വിയോജിച്ചു. ജലനിരപ്പ് 139 അടിയായി ക്രമീകരിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ടിൽ ഇന്ന് തന്നെ മറുപടി നൽകണമെന്ന് കേരളത്തോട് കോടതി ആവശ്യപ്പെട്ടു. ബാലഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി. ബാലു, വലിയ ആശങ്കകൾക്കിടെയാണ് കോടതി ഈ സുരക്ഷ ഓർമ്മപ്പെടുത്തുന്നത്. ജലനിരപ്പിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന മേൽനോട്ട സമിതിയുടെ തീരുമാനമടക്കം വളരെ പ്രസക്തമാണ്. കേരളം എടുത്ത നിലപാടുകൾ, കോടതിയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. മേൽനോട്ട സമിതിയോട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി ജലനിരപ്പ് എത്രയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുവാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ഇന്ന് മേൽനോട്ട സമിതിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ പാട്ടി വ്യക്തമാക്കിയത് ഈ ഭരണഘടനാ ബെഞ്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 പരമാവധി ജലനിരപ്പ് 142 അടി വരെ ഉയർത്താമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നാണ് ഐശ്വര്യ പാട്ടി, അതായത് മേൽനോട്ട സമിതി, സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ തീരുമാനത്തോട് മേൽനോട്ട സമിതിയും അതുപോലെ തന്നെ തമിഴ്നാടും യോജിച്ചു. പക്ഷേ കേരളം വിയോജിക്കുകയായിരുന്നു എന്നും ഐശ്വര്യ പാട്ടി വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ ഈ മഴയുടെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇല്ലാത്തതിനാൽ തന്നെ മറ്റ് ആശങ്കകൾക്ക് അടിസ്ഥാനം അല്ലെങ്കിൽ വേണ്ട എന്നും ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും കേരളം ഇക്കാര്യത്തിൽ, അതായത് ഇതിൽ മറുപടി നൽകുവാൻ വേണ്ടി തങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ജലനിരപ്പ് 139 അടിയായി നിലനിർത്തണമെന്നായിരുന്നു ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കാരണം 142 അടിയായി ഉയർത്തുകയും മഴ പെയ്യുകയും ചെയ്താൽ സ്വാഭാവികമായും അത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് മറുപടി നൽകുവാൻ വേണ്ടി സുപ്രീം കോടതി ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10:30 സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലുള്ള മറുപടി നൽകണം. തുടർന്ന് 2 മണിക്ക് കേസ് പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നതായിരിക്കും.